കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് രജബ് 25 ആണല്ലോ. അപ്പൊ ഇന്ന് വീട്ടിലത്തെ എല്ലാവർക്കും നോമ്പാണ്. എനിക്കും നോമ്പ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഉച്ചയായപ്പോ തന്നെ എന്റെ നോമ്പ് പോയി. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഉമ്മി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഉമ്മി പറഞ്ഞു, നീ കുഞ്ഞ മോളല്ലേ, നോമ്പ് ഇപ്പൊ മുറിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ മുറിച്ചേക്കാന്ന് വിചാരിച്ച് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ മുട്ട റോസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നലെ മജുമാമ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രൂട്ട്സ് ആപ്പിൾ വെച്ചിട്ട് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു നോമ്പ് തുറക്ക്. അപ്പൊ ഞാൻ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണ എങ്ങനെയെന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മള് ആപ്പിൾ പീലർ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പാല് തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആപ്പിൾ നമ്മുടെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് നല്ലോണം അടിച്ചെടുക്കണം. അപ്പൊ നമ്മളിവിടെ ആപ്പിളൊക്കെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഗ്ലാസിലേക്ക് ഒഴിച്ചെടുക്കാം. ആപ്പിൾ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുണ്ട്, അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്ന ഈ ആപ്പിൾ ജ്യൂസ്. അപ്പൊ നമ്മളെ നോമ്പോർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ടേബിൾ മോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊറോട്ടയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് പച്ചിയാണ്. Oh.